നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ഗ്രഹണം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്ക് ദുരിതകരമാണെന്ന് യൂട്യൂബ് ചാനലുകളിലൊക്കെ കാണുന്നുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ ഇതിനു മുമ്പ് എല്ലാ പ്രാവശ്യം ഈ ഗ്രഹണം, ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ വരുമ്പോൾ പല പ്രാവശ്യം ഇതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകരെ യൂട്യൂബ് ചാനലുകളിൽ കണ്ടിട്ട്, കാരണം അവർക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറയും ഈ ഗ്രഹണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്നിന്ന നാളുകൾക്ക് കോടീശ്വരന്മാരാകാം, പിന്നെ ഇന്നിന്ന നാളുകൾക്ക് ദുരിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു പേടിപ്പിക്കൽ നടത്തും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ജനങ്ങളെ സംബന്ധിച്ച് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രം പലരും അത്ര കണ്ട് ഫോളോ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ വിശ്വാസികളാണെങ്കിൽ പോലും അവർക്ക് ഒരു അത്യാവശ്യം വരുന്ന സമയത്തേക്ക് ഒന്ന് എത്തി നോക്കും എന്നല്ലാതെ കണ്ട് ഒരിക്കൽ പോലും ഇതിൻ്റെ ശരിയും തെറ്റിലേക്കും ജനങ്ങൾ എത്തിപ്പെടാറില്ല. അത് നമ്മുടെ അറിവില്ലായ്മ തന്നെയാണ്. കാരണം ഈ അറിവില്ലായ്മ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജ്യോതിഷം വളരെ അപജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഒത്തിരി പേര് ജ്യോതിഷം ഫോളോ ചെയ്യുന്നുണ്ട്, അത് വേറൊരു കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ശരിയായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ കുറവായിരിക്കും. അതിന് കാരണം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ചിലർക്ക് ആളുകളെ പറ്റിച്ച് സൂചിക്കാനുള്ള ഒരു സമ്പ്രദായം, അതായത് ഇപ്പൊ നമ്മുടെ തന്നെ പ്രോഗ്രാമിന്റെ താഴെയൊക്കെ പല വിദ്വാൻമാരും കമന്റ് എടുത്ത് ഞാൻ നോക്കാറുണ്ട്, ഇയാൾക്ക് പണിയെടുത്ത് തിന്നുകൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ ജോലി എടുക്കുന്ന അത്രയും ഈ വിദ്വാൻമാര് ജോലി എടുക്കുന്നുണ്ടാവില്ല. നമുക്ക് രാവിലെ മുതൽ മിക്കവാറും രാത്രി 10 മണി വരെയൊക്കെ ആയിരുന്നു മുൻപ് പ്രശ്നോട്ടം നടത്തിയിരുന്നത്. ഇത് എന്നെ പൂജാ പരിഹാരങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ 2 രാത്രിയും 2 പകലുമാണ്. അത് 2 രാത്രിയും 2 പകലെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് 3-ാമത്തെ രാത്രിയിലേക്ക് കൂടെ കടന്നു പോകും. അതായത് രാത്രി 12 മണി കഴിഞ്ഞാൽ അടുത്ത രാത്രിയുടെ ആരംഭമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ പുലർച്ചെ 5 മണി വരെയൊക്കെയാണ് നമ്മുടെ പൂജാ പരിഹാരങ്ങൾ പോകുന്നത്. ആ സമയത്ത് ഭക്ഷണവും വെള്ളമില്ലാതെ ഇരുന്നിട്ട്, കൃത്യമായ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇരുന്ന് ത്യാഗം സഹിച്ച് തന്നെയാണ് ഈ 2 രാത്രിയും 2 പകലും ടെൻഷനൊക്കെ അടിച്ച് പൂജ പരിഹാരം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഈ കമൻ്റ് ഇടാൻ വരുന്ന ഒരു വിദ്വാൻമാരെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഇത് തന്നെ ഞാനിവിടെ ഒത്തിരി പേർക്ക് ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പല മേഖലകളിലും ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അത് പഠിച്ചെടുക്കാൻ കഴിക്കുന്ന ആ ഒരു വെപ്രാളം, പെടാപ്പാട്, അതിൻ്റെ ബുദ്ധിമുട്ട് ഇടയ്ക്ക് എൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. ഇത് തന്നെ മുൻപ് പലരും നിങ്ങൾ കാണുന്ന സമൂഹത്തിൻ്റെ പല മേഖലകളിലും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന പലരും പഠിക്കാൻ വന്നിട്ട് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് ഒരാൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക, അതായത് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നൊരു വലിയ ദൗത്യമാണ് യഥാർത്ഥ ജ്യോത്സ്യനുള്ളത്. അല്ലാതെ വെറുതെ ഒന്ന് ഉപദേശിച്ച് ഒന്നും കുഴപ്പമില്ല എല്ലാം ശരിയായിക്കൊള്ളും എന്ന് പറയുന്നതല്ല ഒരു ജ്യോത്സ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ധർമ്മം. ആ ധർമ്മം പരിപാലിച്ച് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് റിസൾട്ടിലേക്ക് എത്തിക്കണം. ആ റിസൾട്ട് എത്തിക്കാൻ കഴിവുള്ളവരാണ് ഉന്നതനായ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ജ്യോത്സ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊന്നും അറിയാതെ കണ്ടിട്ടാണ് പല വിദ്വാൻമാരും ഒരുപാട് വിദ്യ അവർ പഠിച്ചു എന്ന് പറഞ്ഞു വരുമ്പോൾ, അവർ പഠിച്ചത് തെറ്റാണെങ്കിലോ? അപ്പം അതൊന്നും ചിന്തിക്കാനും കൂടി കഴിയില്ലാന്ന് വന്ന് കമന്റ് ഇടുന്നവരോട് എനിക്ക് സഹതപിക്കാൻ മാത്രമേ നേരുള്ളൂ. അതേപോലെ തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളുടെ ചോദ്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയി എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കേണ്ട. ഈ ഗ്രഹണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്രഹണം കഴിഞ്ഞതിന് ശേഷമോ പ്രത്യേകിച്ച് ഒരു നക്ഷത്രങ്ങൾക്കും ഗുണമോ ദോഷമോ ഒന്നും സംഭവിക്കില്ല. ഇവിടെ വൃശ്ചികൻ രാശിയിലുള്ള അനേഴം നക്ഷത്രത്തിൽ ഗ്രഹണം സംഭവിച്ചപ്പോൾ, 26-ാം തീയതി ആയിരുന്നു ഗ്രഹണം, ഈ ഗ്രഹണം സംഭവിച്ചപ്പോൾ വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല അനേഴം തൃക്കേട്ട ചേർന്ന ഈ 2 നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ദുരിതം എന്ന് ഈ വിദ്വാൻമാർ നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നത്. അതിൽ തന്നെ അനീഴത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ദുരിതം. അനീഴം പിന്നെ 38-ാം തീയതി പൂയം, അതായത് ജന്മാനുജന്മ നാളുകൾക്ക് ദുരിതം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഗ്രഹണം നടക്കുമ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഗ്രഹണത്തിൻ്റെ അന്നും തലേ ദിവസവും പിറ്റേ ദിവസവും പ്രകൃതിക്ക് തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അത് എല്ലാവരെയും ബാധിക്കും. ലോകത്തുള്ള സകല ജനങ്ങളെയും സകല ചരാചരങ്ങളെയും ഈ ഗ്രഹണം നടക്കുന്ന ഏത് നാട്ടിലാണോ നടക്കുന്നത് ആ നാട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. അതിലൊരു തർക്കമില്ല. മറിച്ച് ഇവർ ഈ പറയുന്ന മണ്ഡലത്തിന് നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ട ആവശ്യമില്ല. വ്യാഴമാറ്റം നടന്നു പോകുന്നവർക്ക്, വ്യാഴമാറ്റത്തിൽ ഗുണം ലഭിക്കുന്നവർക്ക് ഗുണവും ദോഷം ലഭിക്കുന്നവർക്ക് ദോഷവും ഉണ്ടാകും. അതായത് ഈ പറയുന്ന രീതിയിൽ, അതായത് ഗ്രഹണം കഴിഞ്ഞതുകൊണ്ട് ഇന്ന ആളുകൾക്ക്
കൂടുതൽ ദുരിതം അല്ലെങ്കിൽ കൂടുതൽ ലാഭം എന്നോ ഒരിക്കലും ധരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് യഥാർത്ഥ ജ്യോതിഷ വഴികൾ. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു അറിവുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മളായിട്ട് ഉപദേശിച്ചു പോകുന്ന ആളുകൾ രക്ഷപ്പെടുമ്പോൾ അടുത്തൊരാൾക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു നിലവാരത്തിലേക്ക് വരും. അല്ലാതെ കണ്ട് നുണകളിലൂടെ ഈ ജ്യോതിഷ വഴികളെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും വന്ന് നമ്മളോട് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ലാതെ പോകും. വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നിലപാടുകളാണ്. യഥാർത്ഥത്തിലുള്ള ജ്യോതിഷത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന സത്യം കൂടി അറിയണം. ഇതേപോലെ തന്നെ നമ്മളിവിടെ ജ്യോതിഷം ഓൺലൈൻ ക്ലാസ്സുകൾ അടുത്ത ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പഠിച്ചെടുക്കണം, സമൂഹത്തിൽ പ്രചരിപ്പിക്കണം. ഇന്ന് കാണുന്ന പല തട്ടിപ്പുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമുക്ക് മൊത്തമായിട്ട് തന്നെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കും. അല്ല, ജ്യോതിഷം ഒരു അന്ധവിശ്വാസവുമല്ല അനാചാരവുമല്ല. ഒരു മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ അവന് റിവേഴ്സ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇതിനേക്കാൾ വലിയൊരു ശാസ്ത്രം ലോകത്തിലില്ല. സാമ്പത്തികത്തിലായാലും ലോക ദുരിതങ്ങളിലായാലും വീട്ടിലുള്ള കലഹങ്ങളിലായാലും ഒരാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതിലായാലും ജ്യോതിഷ മഹാശാസ്ത്രത്തിന് തന്നെയാണ് ഏറ്റവും വലിയ പങ്ക്. അപ്പം ഇതും ശാസ്ത്രം എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്ന വിഡ്ഢിയെ അവനെ നമുക്ക് വിഡ്ഢി എന്ന് മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് പേര് രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ തന്നെ സർപ്പസുഷുപ്തി കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും കാലം നമ്മുടെ ഭഗവാന്റെ തിരുനടയിൽ നൂറും പാലും നടത്തി ഗുണം കിട്ടിയവർക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ധൂമ നിവേദ്യം അവിടെ നടത്തപ്പെടുന്നുണ്ട് നിത്യവും. ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ക്ഷേത്ര മേൽശാന്തി ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലി നിങ്ങളുടെ മാത്രം പേരിൽ ഒരാൾക്ക് ഒരു നറുക്കില വെച്ച് എണ്ണയിൽ മുക്കിയുള്ള തിരി മഞ്ഞൾപ്പൊടിയിൽ കത്തിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് അയച്ചു തരാം. അയച്ചു തരുമ്പോൾ മൂവാറ്റുപുഴ പ്രൊഫഷണൽ കൊറിയർ, അതായത് ശ്രീ നാഗരാജ ക്ഷേത്ര കലൂർ പേരമംഗലം എന്ന് എഴുതിയിട്ട് മൂവാറ്റുപുഴ പ്രൊഫഷണൽ കൊറിയറിന് കൂടി എഴുതുക. കാരണം പലരും അയക്കുന്ന മഞ്ഞൾപ്പൊടിയെല്ലാം എറണാകുളം കലൂര്, ഇത് എറണാകുളം ജില്ല തന്നെയാണ് പക്ഷെ മൂവാറ്റുപുഴ താലൂക്കാണ്, എറണാകുളം കലൂരിലേക്കാണ് ഈ മഞ്ഞൾപ്പൊടി പോകുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് വിളിച്ചിട്ട് മഞ്ഞൾപ്പൊടി വന്നിരിപ്പുണ്ട് എടുത്തു കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് പ്രേക്ഷകരെ അറിയുക, നമുക്ക് കലൂർ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ രണ്ട് കലൂരുണ്ട്. ഇത് മൂവാറ്റുപുഴ താലൂക്കിലുള്ള കല്ലൂർക്കാട് കലൂരാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടി അറിയുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ മലപ്പുറത്തും പിന്നെ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ നമ്പറുകളും പ്രോഗ്രാമിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അവിടെ നേരിട്ടുള്ള കൺസൾട്ടേഷൻ ആരംഭിക്കാം, അങ്ങനെയും അല്ലെങ്കിൽ ഫോണിലൂടെയും കൺസൾട്ടേഷൻ എടുക്കാം. നമുക്കും ഇവിടെ ഇപ്പോൾ ഫോൺ കൺസൾട്ടേഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സഹായിക്കുക. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ചുതി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.